ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു റൂം മേക്കോവർ വീഡിയോ ആണ്. എക്സ്ട്രീം മേക്കോവറൊന്നുമല്ല, ഭയങ്കര കുറഞ്ഞ ബഡ്ജറ്റിൽ മിനിമലായിട്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു മേക്കോവറാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്, അപ്പോൾ അത് കാണാം. അപ്പോൾ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഫെയറി ലൈറ്റാണ്. 12 meters വരുന്ന വാം ലൈറ്റ്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ആയി, ഒരു 10 months അടുത്തൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. കുറച്ചും കൂടി എലമെൻറ്റ്സൊക്കെ റൂമിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അത് ചെയ്യാൻ മടിയായിട്ട് അങ്ങനെ അത് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മൾ പ്രൊഡക്റ്റ് ഈ ഒരു വാം ലൈറ്റ്സ് ആയിരുന്നു. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 2 macrame hangers ആയിരുന്നു, മീഷോ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല അഫോർഡബിൾ റേറ്റിനാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആ വീഡിയോൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 6x4 inches വരുന്ന ഫ്രെയിംസ്, വുഡൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബഹോ തീംഡ് പ്രിൻസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാം. ഇത് ഞാൻ സെൽഫായിട്ട് എൻ്റെ പ്രിൻ്ററിൽ എടുത്തതാണ്. അപ്പോൾ ഒരു പണ്ടൊരു സ്റ്റുഡിയോ വ്ളോഗ് ഇട്ട ടൈമിൽ ഈ ഒരു പ്രിൻ്റ് എടുക്കുന്നത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ കാലമായി, ഇതെടുത്ത് വെച്ചിട്ടും കുറേ കാലമായി. അപ്പോൾ ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഇമേജസൊക്കെ ഞാൻ സെൽഫായിട്ട് പ്രിൻ്റ് ചെയ്തതാണ്, പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇതുപോലെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്, മൂന്നെണ്ണമായിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ റൂമിൽ ഓളിലുള്ള അൺവാണ്ടഡ് സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ റൂമിൽ നേരത്തെ ഉണ്ടായിരുന്ന കർട്ടൻസൊക്കെ റിമൂവ് ആക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മേക്ക് ഓവറിൽ കർട്ടൻസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, അത് ജസ്റ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ എല്ലാ വിൻഡോസിലെയും കർട്ടൻസൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, ജനലൊക്കെ പൊടി തട്ടി ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു വിൻഡോൻ്റെ സൈഡിലാണ് ഞാൻ ഡെസ്ക് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എൻ്റെ പെൻ സ്റ്റാൻഡും കുറച്ച് ചെറിയ ചെറിയ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ആ ഒരു വിൻഡോയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ്. പിന്നെ എൻ്റെ ഡെസ്കിലെ ഡ്രോയർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഓർഗനൈസേഴ്സൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും ഓർഗനൈസ്ഡ് ആയിട്ടല്ല ഇരിക്കുന്നത്. ഒരെണ്ണം റിബൺസിന് വേണ്ടിയിട്ടും മറ്റൊരെണ്ണം വാഷി ടേപ്സും ഗ്ലിറ്റർ ടേപ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ 2-3 ബോക്സസൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഓർഗനൈസ്ഡ് അല്ല. ഞാനൊരു വർക്ക് കഴിഞ്ഞാൽ പിന്നെ ആ ഡെസ്കിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അതിലേക്ക് ഡയറക്റ്റ് ഇടലാണ്, അങ്ങനെ തരം തിരിച്ചൊന്നും വെക്കലില്ല. അതുകൊണ്ട് തന്നെ ഫുൾ മെസ്സായിട്ട് കിടക്കുകയാണ്. അപ്പം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. Thank you.
അങ്ങനെ ഡ്രോയറ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അടിയിലൊരു ഷെൽഫ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ മെയിനായിട്ട് എൻ്റെ പാറ്റേൺ പേപ്പേഴ്സും പിന്നെ ബുക്സും ട്രിമേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെക്കലുള്ളത്. അതുപോലെ എക്സ്ട്രാ ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് വെക്കും. അങ്ങനെ അതുപോലെയുള്ള സംഭവങ്ങളാണ് ഇതിൽ വെക്കാറുള്ളത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ സ്റ്റോക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത് വേറൊരു ബോക്സിലാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അവിടെയുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. ഡെസ്കൊക്കെ ക്ലീൻ ആക്കി, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അതിൻ്റെ പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന പെൻ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് പെൻ സ്റ്റാൻഡും, ഒന്നിൽ ഞാൻ സീസേഴ്സും സ്കെയിലും ലൈക്ക് നമ്മൾ ക്രാഫ്റ്റ് യൂസ് ചെയ്യുന്ന ടൂൾസാണ് വെക്കലുള്ളത്. മറ്റതിൽ പെന്നും പെൻസിലൊക്കെ തന്നെയാണ് വെക്കാറുള്ളത്. പിന്നെ ഒരു ചെറിയ കാക്ടസ് ഉണ്ടായിരുന്നു, അതും വെച്ച് കൊടുത്തു. പിന്നെ ഈ ഒരു മണി പ്ലാന്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലുള്ള ചെറിയ ഗ്ലാസിൻ്റെ മെസ്സേജ് ബോട്ടിൽസ് ഉണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ ക്രാഫ്റ്റ് തുടങ്ങിയ സമയത്ത് വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞാനത് യൂസ് ചെയ്തിട്ടില്ല, കുറച്ചെങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ബാക്കി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഈ ഒരു ടൈമിൽ അത് യൂസ് ചെയ്യാമെന്ന്. ഞാൻ ആ ഫെയറി ലൈറ്റ് വാങ്ങിച്ചത് എന്തിനാന്ന് വെച്ചാൽ അതിൽ കുറച്ച് പോളറോയിഡ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇതിൽ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഫെയറി ലൈറ്റ് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന രീതിക്ക് കീപ്പ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഭംഗി ഉണ്ടാകുന്ന കരുത്തി. അപ്പം ഞാൻ ഇതിൽ ചെറിയ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ്. നമ്മൾ നോർമൽ ഫാബ്രിക് പെയിൻറ്റിൽ യെല്ലോയിൽ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് സൈഡിലൊരു വൈറ്റ് പെറ്റൽസ് വരുന്ന രീതിക്കാണ് വരച്ച് കൊടുക്കുന്നത്. ടോട്ടൽ 8 ബോട്ടിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ ബോട്ടിൽസിലും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല ചെയ്തത്, പക്ഷേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫെയറി ലൈറ്റാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ആ ഒരു ജാർസും കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റൂമിൽ ഒരു വിൻഡോൻ്റെ താഴെയായിട്ടാണ് പ്ലഗ് വരുന്നത്. അപ്പോൾ അവിടെ ഫെയറി ലൈറ്റ് കണക്റ്റ് ചെയ്തിട്ട് മുകളിലൂടെ ഒരു കേർട്ടൻ്റെ സ്റ്റിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിലൂടെ പോയിട്ട് ആ ഒരു വോളിൽ ഹാങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വോളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സെൽഫ് അതിസി ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് വോളിൽ ഫിക്സ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഫെയറി ലൈറ്റ് ആ പ്ലഗിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതുപോലെ കർട്ടൈൻ്റെ ആ ഒരു സ്റ്റിക്കിൽ ചുറ്റിയെടുത്തിട്ട് പിന്നെ ആ ഒരു ഹുക്കുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു സൈഡ് വിൻഡോൻ്റെ കമ്പിൻ്റെ മുകളിലും അങ്ങനെയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവിടെ ഒരു ഹാങ്ങിങ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ലൈക്ക് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് പോളറോയിഡ്സ് നമുക്കിതിലേക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ സെൽഫായിട്ട് എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ള പോളറോയിഡ്സാണ്. അപ്പോൾ ഇത് വുഡൻ ക്ലിപ്സുമായിട്ടാണ് ഞാൻ അതിലേക്ക് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പോളറോയിഡ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, അതിൽ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ ഒരു 20 പോളറോയിഡ്സൊക്കെ എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ വുഡൻ ക്ലിപ്സും എടുത്തിട്ടുണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. പോളറോയിഡ്സൊക്കെ ആ ഒരു ഫെയറി ലൈറ്റിലേക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു കോർണർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തിട്ടുള്ള മാക്രമേ ഹാങ്ങേഴ്സ് ആണ്. അപ്പോൾ ഇതിനി വാളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ എൻ്റെ റൂമിൽ മൂന്ന് വിൻഡോ സിംഗിൾ വിൻഡോസ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ മിഡിൽ വിൻഡോൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്, അപ്പോൾ അവിടേക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പം ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടില്ല ആ ഒരു ഹുക്ക്, സെയിം ഹുക്ക് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് സൈഡിലും ഹുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാങ്ങേഴ്സ് അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും സൈഡിലായിട്ട് ഞാൻ പണ്ട് എന്തോന്ന് ചെയ്ത സമയത്ത് ഡബിൾ ടാപ്പ് സ്റ്റിക്ക് ചെയ്തതിൻ്റെ ഒരു പാടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒരു ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് ഒന്ന് മായ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നീറ്റായി, മറ്റേത് അവിടെ ഒരു പാട് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഈ രണ്ട് സംഭവം ഞാൻ നമ്മുടെ എംബ്രോയിഡറി ഹൂപ്പ്, വുഡൻ എംബ്രോയിഡറി ഹൂപ്പിലേക്ക് മാക്രമേ ത്രെഡ്സ് ചുറ്റി കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ചെയ്തൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഇത് ഒരു ഓളിൻ്റെ ഒരു സൈഡിൽ ഹാങ് ചെയ്യാമെന്ന് കരുതി അവിടെ കുറച്ച് സ്പേസ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്പേസിൽ അത് വെച്ചെടുക്കാം. ഇതും ഞാൻ സെയിം ഹുക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽസ് അപ്പോഴേക്കും ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇതെങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ജസ്റ്റ് ആ ഒരു ബോട്ടിലിൻ്റെ അകത്തേക്ക് ഒരു ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ബോട്ടിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സെക്യൂർ ആയി നിന്നോളും. അപ്പം ഇതുപോലെയാണ് എല്ലാ ബോട്ടിൽസും ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതും കൂടെ ഹാങ് ചെയ്തപ്പോൾ ആ ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ടേബിളിൻ്റെ നേരെ മുകളിൽ വരുന്ന സൈഡിലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഫോട്ടോ ഫ്രെയിംസ് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഹാങ് ചെയ്യുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി. പക്ഷേ ഹാങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഫൈനൽ ലുക്ക്. കുറച്ച് ഫ്രെയിംസ്, അതുപോലെ ഈ ഒരു ഏരിയ, ഈ ഒരു ഫയറി ലൈറ്റും പോൾറോയിഡ്സും, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മാക്രമേ ഹാങ്ങേഴ്സും. അപ്പോൾ ഇത്രയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സൈഡിൽ കുറച്ച് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് എസ്തെറ്റിക് ഫോട്ടോസ് പോൾറോയിഡ്സ് ആയിട്ട് വാഷ് ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ റൂമിലുണ്ടായിരുന്ന പഴയ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.